നമസ്കാരം ഒരു തെരഞ്ഞെടുപ്പ് നിരീക്ഷണമാണ് നടത്താൻ പോകുന്നത് ഇപ്പം സാധാരണ നിരീക്ഷകരെ ട്രോളുന്ന ഒരു കാലമാണ് അപ്പോൾ എനിക്ക് ഈ നിരീക്ഷണം നടത്തുവാനുള്ള എന്താണ് എക്സ്പീരിയൻസ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിങ്ങളൊക്കെ വന്ന് നിങ്ങളൊക്കെ ചോദിച്ചേക്കാം അപ്പോൾ അതിൽ എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് എന്തെന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം കാലയളവ് മുതൽ ഞാൻ പത്തനാപുരത്ത് ജി സി എൻ എന്ന് പറയുന്ന ഒരു പ്രാദേശിക ചാനലിൽ പൈസയ്ക്കൊന്നും അല്ല അല്ലാതെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരു പാഷൻ എന്നുള്ള നിലയിൽ ന്യൂസ് റേഡ് ചെയ്യുമായിരുന്നു ന്യൂസ് റിപ്പോർട്ട് ചെയ്യതുമായിരുന്നു അത് കഴിഞ്ഞ് കൊല്ലം എ സി വിയിലൊക്കെ ന്യൂസ് റേഡിയുമായിരുന്നു അപ്പം ഫീൽഡിൽ പോയി നിന്നുകൊണ്ട് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിങ് പല കാര്യങ്ങളിലും നടത്തിയിട്ടുള്ള ഒരാളാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള ഒട്ടുമിക്ക തിരഞ്ഞെടുപ്പുകൾ ഒട്ടുമിക്കല്ല എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ഗ്രൗണ്ടിൽ ഫീൽഡിൽ നിന്നുകൊണ്ട് ഇപ്പം നമ്മുടെ വിനു വിജോണും ഒക്കെ നടത്തുന്ന പോലെ അടച്ചിട്ട എ സി മുറികൾക്കുള്ളിൽ ഇരുന്നുകൊണ്ടല്ല ഗ്രൗണ്ട് ലെവലിൽ ആളുകളുടെ ഇടയിൽ പോയി നിന്നുകൊണ്ട് പൾസ് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു നിരീക്ഷണം നടത്തുവാനുള്ള എക്സ്പീരിയൻസ് അപ്പോൾ ഞാൻ ആ തിരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളുടെ പണ്ട് ചാനലെ ഡെയിലി വാർത്തയുള്ള ഒരു ചാനലാണ് ജി സി എൻ അന്ന് മുതൽ അന്ന് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റും ഇന്ത്യ വിഷ്ണും മാത്രം അല്ലെങ്കിൽ സൂര്യ ടീവും മാത്രമുള്ള ഒരു കാലമാണ് എന്ന് ഓർക്കണം വർഷങ്ങൾക്ക് മുമ്പാണ് റെഗുല ഡെയിലി ഒരു ചാനൽ വയറ്റിൽ മൈക്കൊക്കെ കയറുവെച്ച് കെട്ടിവെച്ചിട്ട് വാർത്ത വായിക്കുന്ന ഒരു കാലമായിരുന്നു വി സി ആറും വി സി പിയൊക്കെ വെച്ച് ഒരു പറ്റിയാൽ പിന്നീട് ആദ്യം മുതൽ വാർത്ത വായിക്കേണ്ടി വരുന്ന റെക്കോർഡ് ചെയ്യേണ്ടി വരുന്ന വളരെ രസാവഹമായ എക്സ്പീരിയൻസ് ഉള്ളൊരു കാലം അതേപറ്റി ഒരു പുസ്തകം എഴുതാനൊക്കെ പോകുന്നുണ്ട് എവിടെ നിന്നെങ്കിൽ വായിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴും ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴും ഞാൻ ജ്യോതിഷം എന്നുള്ള പട്ടമൊക്കെ മാറ്റി വെച്ചിട്ട് അതല്ല ആ കുപ്പായം അഴിച്ചു വെച്ചുകൊണ്ട് ഞാനിപ്പം ജി സി എൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വില്ലേജ് വാർത്ത പോലെയുള്ള ഓൺലൈൻ പത്രങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണ് അവരുടെയൊക്കെ ഒപ്പം ഞാൻ ഇത്തരത്തിലുള്ള ഗ്രൗണ്ട് ലെവൽ ഫീൽഡിൽ റിപ്പോർട്ടിങ്ങിനും കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ടൊന്നും ചെയ്തില്ല പക്ഷേ അവരുടെ കൂടെ പോകുമായിരുന്നു പോയി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറയുന്നത് പണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ തെരഞ്ഞെടുപ്പിനു മുമ്പുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഒരു സ്ഥാനാർത്ഥിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്ന് പ്രഖ്യാപിക്കുമ്പോഴേ നടക്കുന്ന ചർച്ച അവിടെ സി പി ഐക്ക് എത്ര തോട്ടുണ്ട് സി പി എമ്മിന് എത്ര തോട്ടുണ്ട് കോൺഗ്രസ്സിന് എത്ര തോട്ടുണ്ട് കേരള കോൺഗ്രസ് ബിക്ക് എത്ര തോട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മിന് എത്ര തോട്ടുണ്ട് എൻ സി പിക്ക് എത്ര തോട്ടുണ്ട് ബി ജെ പിക്ക് എത്ര തോട്ടുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു പിന്നെ നിഷ്പക്ഷ വോട്ടുകൾ അപ്പം അതെങ്ങനെ മറിക്കാം എന്നുള്ളതാണ് ഈ പാർട്ടി അനുഭാവികളും ആളുകളും നേതാക്കളുമെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം കാരണം സി പി ഐക്ക് എത്ര ഉണ്ട് സി പി എമ്മിന് എത്രയുണ്ട് കോൺഗ്രസ്സിന് എത്ര ഉണ്ട് ബി ജെ പിക്ക് എത്ര ഉണ്ട് എന്നാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നവോത്ഥാനം എന്ന് പറയുന്ന പുരോഗമനവാദികളാണ് എന്ന് പറയുന്ന നമ്മൾ മലയാളികൾ ഇപ്പോൾ വലിയ നവോത്ഥാനക്കാരാണ് വലിയ പുരോഗമനക്കാരാണ് ഈ ആളുകൾ എൻ്റെ അറിവിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത് മുഴുവൻ ജാതി മത വ്യവസ്ഥകൾ മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഹിന്ദുവിൽ നായർ എത്ര ഉണ്ട് ഈഴവ വോട്ടെത്രമുണ്ട് ഈ കാൻഡിഡേറ്റ് നായരാണോ ഈഴവയാണോ മുസ്ലിമാണോ മർത്തോമയാണോ ഓർത്തഡോക്സ് ആണോ ക്രിസ്ത്യനാണോ എസ് സി എസ് ടി ആണോ എന്നുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നതും ഞാൻ ഗ്രൗണ്ട് ലെവലിൽ ഞാൻ ഇത്രയും വർഷം കണ്ടിട്ടില്ലാത്ത വളരെ മോശമായ ഒരു പ്രവണത ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഇതെൻ്റെ അഭിപ്രായമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഞാൻ ഇതുവരെ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത് തിരഞ്ഞെടുപ്പാണ് ആ സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കരുത് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയാൻ പോകുന്നതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ പുരോഗമനവും നവോത്ഥാനവും ഒക്കെ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതും ഇത് ഞാൻ മുൻ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് എനിക്ക് മുമ്പ് ഒരിക്കലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ ഒരിടത്തേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രയും ജാതി ചർച്ച ചെയ്യപ്പെട്ട് കണ്ടിട്ടേയില്ല ഇത്തവണ കണ്ടു ഇതൊരു അപകടകരമായ പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലെന്താണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം സഭ്യമായ ഒരു ചർച്ച ഈ പോസ്റ്റിൻ്റെ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം